2022 IPL സീസണിന്റെ മറ്റൊരു ഡബിൾ ഹെഡർ നടക്കുന്ന മറ്റൊരു സൂപ്പർ സൺഡേയിലെ ആദ്യ മത്സരമാണ് മാച്ച് നമ്പർ 19. അതെ, ഈ 19-ാമത്തെ മത്സരത്തിൽ നമ്മുടെ ബർബൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30-ക്കാണ് മുൻ ചാമ്പ്യന്മാരായുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഒപ്പം തന്നെ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസും നേർക്കു നേരിട്ടുമുട്ടുന്നത്. അപ്പോൾ നമ്മൾ ബർബൻ സ്റ്റേഡിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനോടകം തന്നെ അവിടെ 4 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെ ഒരു മത്സരത്തിൽ മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചിട്ടുള്ളത്. എന്നാൽ ബാക്കി 3 മത്സരങ്ങളിലും ആദ്യം ബോൾ ചെയ്ത ടീം വിജയിച്ചുകൊണ്ട് തന്നെ ടോസ് ലഭിക്കുന്ന ടീം ആദ്യം ബോളിംഗ് ചൂസ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഒരു 160+ ഒരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ട് ടീമുകളിലേക്ക് വരികയാണെങ്കിൽ KKR സംബന്ധിച്ചോളം നിലവിൽ അവർ പോയിന്റ് ടേബിളിന്റെ ടോപ്പിലാണുള്ളത്. 4 മത്സരങ്ങളിൽ നിന്നും 3 വിജയവും ഒരു പരാജയവുമാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ നിലവിൽ ദുർബലരായ മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു മത്സരം ഇറങ്ങുന്നത്. മറുവശത്ത് ഡൽഹി ക്യാപിറ്റൽസ് സംബന്ധിച്ചോളം 3 മത്സരങ്ങളിൽ നിന്നും വെറും 1 വിജയം മാത്രം സ്വന്തമാക്കാനുള്ള സാധിച്ച ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ 2 മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ താരതമ്യേന ടോപ്പ് ഓർഡറിൽ നിൽക്കുന്ന LSEയോട് 6 വിക്കറ്റിന്റെ ഒരു വമ്പൻ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുന്നത്. ഇനി നമ്മൾ ഈ ഒരു മത്സരത്തിൽ വരാനുള്ള ഒരു ചേഞ്ചുകൾക്കുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ DCയെ സംബന്ധിച്ചോളം അൺചേഞ്ചിലാണ്. ചേഞ്ചുകൾക്കുള്ള സാധ്യത ഒന്നും നമ്മൾ കാണുന്നില്ല. എന്തായാലും KKR ഒരു വിദൂരമായ ഒരു സാധ്യത നമ്മൾ കാണുന്നത്, ഉറപ്പില്ല എങ്കിലും ഒരു സാധ്യത കാണുന്നത്, ബില്ലിങ്സിന് വരും ആരോൺ ഫിഞ്ച് വരുമോ എന്നൊരു ചോദ്യം തന്നെയാണ്. കാരണം ഓപ്പണിംഗിൽ ഒരു വലിയ പാർട്ണർഷിപ്പ് ഇതിനോടകം KKR ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഓപ്പണിംഗിലേക്ക് ഫിഞ്ചിനെ കൊണ്ടുവന്ന് അജിങ്ക്യ രഹാനെ മധുരയിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മധുരയിൽ വേണ്ട രീതിയിൽ രഹാനിക്ക് കളിക്കാൻ ഒരു വലിയ ഫിനിഷിംഗ് നടത്താൻ രഹാനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. എന്നെ ഇതൊരു വിദൂര സാധ്യത മാത്രം നമുക്ക് കണക്കാക്കാം. കൽക്കനെ സംബന്ധിച്ചുള്ള ഓപ്പണിംഗിൽ രഹാനിയും അയ്യരും തന്നെയായിരിക്കും തുടരുക. 3-ാം നമ്പറിൽ നായകൻ ശ്രേയസേരെത്തുന്നു. തുടർന്ന് ബിൽഡിങ്സ്, നിതീഷ് റാണ, റസൽ, നരെയിൻ, കുമ്മിൻസ്, ഒപ്പം തന്നെ നമ്മുടെ സലാം, ചക്രവർത്തി, ഉമേഷ് അണ്ണൻ തുടങ്ങിയവരാണ് അവരുടെ പ്ലേയിങ്ങിൽ വരാൻ സാധ്യതയുള്ളത്. മറുവശത്ത് നമ്മൾ DCയിലേക്ക് വരികയാണെങ്കിൽ ഡേവിഡ് മാർറും പ്രതീക്ഷയും ഓപ്പണിംഗ് നൽകുമ്പോൾ 3-ാം നമ്പറിൽ സർഫറാസ് ഖാൻ, തുടർന്ന് നായകൻ ഋഷഭ് പന്ത്, പോവൽ, ലളിത് യാദവ്, അക്ഷർ പട്ടേൽ, ഷാദുൽ താക്കൂർ, കുൽദീപ് യാദവ്, നോട്ട് കെ, മുസ്തഫിസ് റഹ്മാൻ തുടങ്ങിയ താരങ്ങളാണ് അവരുടെ പ്ലേയിങ്ങിൽ വരാൻ സാധ്യതയുള്ള താരങ്ങൾ. നമ്മൾ രണ്ട് ടീമിലെയും കീ പ്ലേയേഴ്സിനെ ഉറ്റു നോക്കുകയാണെങ്കിൽ KKR സംബന്ധിച്ചോളം കഴിഞ്ഞ മത്സരത്തിൽ മിന്നുന്ന ഫോമിലേക്ക് ഉയർന്ന പാറ്റ് കുമ്മിൻസ്, ഒപ്പം തന്നെ ഓൾറൗണ്ട് മികവുമായി ആന്ധ്ര റസൽ, പിന്നെ ബോളിംഗിലെ പർപ്പിൾ ക്യാപിന് വേണ്ടി കോമ്പറ്റീഷൻ നടന്ന നമ്മുടെ സ്വന്തം ഉമേഷ് അണ്ണനുമാണ് നമ്മൾ ഉറ്റു നോക്കേണ്ടത്. മറുവശത്ത് DCയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേവിഡ് വാർണറും പ്രതീക്ഷ എന്ന് പറഞ്ഞ 2 ഓപ്പണർമാർ, ഒപ്പം തന്നെ അവരുടെ നായകനായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത്, ഈ 3 താരങ്ങളെ നമ്മൾ ഉറ്റു നോക്കേണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു 6 താരങ്ങളായിരിക്കും അടുത്ത മത്സരത്തിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇന്ന് നമ്മൾ ഒരു വിജയ ശതമാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രഗത്ഭരും ഒപ്പം തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്ന ഒരു 56% KKR ഈ മത്സരം വിജയിക്കാനുള്ള സാധ്യതയും 44% DC മത്സരം വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുള്ള മേജർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KKR സംബന്ധിച്ചോളം അവരുടെ പല കളിക്കാരും, പ്രത്യേകിച്ച് ഉമേഷ് യാദവ്, സുനിൽ നരെയിൻ, ആന്ധ്ര റസൽ തുടങ്ങിയ താരങ്ങൾ മികച്ച ഫോമിൽ കളിക്കുന്നു. ഒപ്പം തന്നെ പാറ്റ് കുമ്മിൻസിന്റെ കഴിഞ്ഞ മത്സരത്തെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മറുപടി DCയെ സംബന്ധിച്ചോളം എടുത്തു പറയുന്നത് നോട്ട് ജെ മോശം ഫോമിൽ തുടരുന്നു, ഒപ്പം അവർക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് പ്രതീക്ഷ ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ ഒരു കമ്പാരിസൺ സെഷനിലേക്ക് പോവുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ രഹാനെ, വെങ്കടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ തുടങ്ങിയവരാണ് KKR വേണ്ടി അവരുടെ ടോപ്പ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത്. മറുവശത്ത് ഡേവിഡ് വാർണർ, പ്രതീക്ഷ, സർഫറാസ് ഖാൻ എന്ന് പറയുന്ന വെടിക്കെട്ട് താരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പണിംഗിൽ ആ ഒരു ടോപ്പ് ഓർഡറിലുള്ള മേൽക്കോയ്മ ലഭിക്കുന്നത് DCയ്ക്കാണ്. ഒരു നേരിയ മുൻതൂക്കം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി മധുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋഷഭ് പന്തും പോവലും ഇൻഫോമിൽ നിൽക്കുന്ന ലളിത് യാദവും അക്ഷർ പട്ടേലും ഷാദുൽ താക്കൂറും അടങ്ങുന്ന ശക്തമായ ഒരു മധ്യനിര DCയ്ക്കുള്ളപ്പോൾ, മറുവശത്ത് ബില്ലിങ്സ്, നിതീഷ് റാണ, റസൽ, സുനിൽ നരെയിൻ തുടങ്ങിയ താരങ്ങൾ അടങ്ങിയ ഒരു മധ്യനിരയാണ്. ഒരു പക്ഷേ കഴിഞ്ഞ മത്സരം വരെ കുമ്മിൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു സംഭാവന ഉണ്ടായേക്കാം എങ്കിൽ പോലും ഒരു ഈക്വലി എന്ന് പറയാനുള്ള കാരണം ഒരുപാട് താരങ്ങൾ DCയ്ക്കുണ്ടെങ്കിലും അതിനെല്ലാം കവച്ചു വയ്ക്കാൻ കഴിവുള്ള വെടിക്കെട്ട് താരങ്ങൾ നമ്മുടെ KKR കൈവശമുണ്ട്. ഒരു പവർ ഹൗസ് അവർക്കുണ്ട് എന്നുള്ളതിന് മധ്യനിരയിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കുമ്മിൻസും സലാമും ചക്രവർത്തിയും ഉമേഷ് യാദവും അടങ്ങുന്ന ശക്തമായ ഒരു ബോളിംഗ് നിര KKR ഉള്ളപ്പോൾ മറുവശത്ത് നോർജെ, കുൽദീപ്, മുസ്താഫിസ് റഹ്മാൻ തുടങ്ങിയ താരങ്ങൾ പേരുകേട്ട താരങ്ങളാണെങ്കിലും ഓൾറൗണ്ട് മികവും ഉള്ള താരങ്ങളും DCയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ എന്ന് പറയാമെങ്കിൽ ഒരു നേരിയ മുൻതൂക്കം KKR ഈ ഒരു മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നേരിയ മുൻതൂക്കം മാത്രമാണ് അങ്ങനെ ഒത്തു നോക്കി കഴിഞ്ഞാൽ ഒരു വിജയ സാധ്യത കൂടുതൽ KKR എന്ന് പറയാതിരിക്കാനും വയ്യ. അപ്പോൾ എന്താണെങ്കിലും ആര് വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാൻ മറ്റുള്ള കാണാൻ മതി. ഗുഡ് ബൈ.